നമസ്കാരം. ഏവർക്കും മയിൽപ്പീലി മലയാളം റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശത്രുക്കളുടെ ഇടയിൽ അകപ്പെട്ടു പോയ ഒരു പട്ടാളക്കാരന്റെ നിസ്സഹായാവസ്ഥയുടെ നേർക്കാഴ്ചകൾ നമുക്ക് കാണിച്ചു തന്ന ഒരു സിനിമയാണ് 2014 പുറത്തിറങ്ങിയ 71 എന്ന ചിത്രം. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ കഥ നടക്കുന്നത് 1971. ആഭ്യന്തര കലഹം രൂക്ഷമായിരുന്ന നോർത്തൺ അയർലൻഡിലെ ബെൽഫാസ്റ്റ് നഗരം. ജനങ്ങൾ ഐറിഷ് കത്തോലിക്കർ, റിപ്പബ്ലിക്കൻസ്, അൾസ്റ്റർ പ്രൊട്ടസ്റ്റൻസ്, ലോയലിസ്റ്റുകൾ എന്നിങ്ങനെ പല വിഭാഗങ്ങളായി തിരിഞ്ഞുള്ള ബോംബേറും കൊലപാതകങ്ങളും അവിടെ പതിവ് കാഴ്ചകളായിരുന്നു. ജനങ്ങൾ നിയമങ്ങൾ അനുസരിക്കാൻ പലപ്പോഴും കൂട്ടാക്കിയിരുന്നില്ല. നിയമപാലകരെ ഒറ്റയ്ക്ക് കിട്ടിയാൽ കയ്യേറ്റം ചെയ്യുന്നതും അവിടെ പതിവ് കാഴ്ചയായിരുന്നു. നോർത്തൺ അയർലൻഡിലെ പോലീസ് ഫോഴ്സിന് ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഈ ജനങ്ങളുടെ കൈവശം വൻതോതിൽ ആയുധങ്ങളുണ്ടെന്നും അവർ മറ്റൊരു കലാപത്തിന് കോപ്പുകൂട്ടുകയാണെന്നുമുള്ള വിവരം പോലീസ് ഫോഴ്സിന് ലഭിക്കുന്നു. ഇതിനെ തുടർന്ന് ബെൽഫാസ്റ്റിൽ ഒരു റെയ്ഡ് നടത്തുവാൻ പോലീസ് സേന തീരുമാനിക്കുന്നു. റെയ്ഡിനിടെ ജനങ്ങളുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ ഉണ്ടായാൽ അത് നേരിടാൻ ബ്രിട്ടൻ പട്ടാളത്തിൻ്റെ ഒരു ചെറിയ യൂണിറ്റിൻ്റെ സഹായം പോലീസ് തേടുന്നു. ജനങ്ങളെ ഒരു രീതിയിലും ആക്രമിക്കാൻ പാടില്ല എന്നും പോലീസിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുക, ഇത് മാത്രമാണ് പട്ടാളക്കാരുടെ ജോലിയെന്നും അവരെ നേരത്തെ അറിയിച്ചിരുന്നു. അങ്ങനെ പോലീസും ബ്രിട്ടൻ സേനയിലെ ചെറിയൊരു വിഭാഗം കൂടി റെയ്ഡിനായി ബെൽഫാസ്റ്റ് നഗരത്തിലേക്ക് പുറപ്പെടുന്നു. നഗരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും തന്നെ ജനങ്ങൾ ഇവർക്കെതിരെ മുദ്രാവാക്യം വിളികളുമായി അണിനിരന്നിരുന്നു. നിയമപാലകർക്കെതിരെ കല്ലും മനുഷ്യ വിസർജനവും അടക്കമുള്ള പല പല സാധനങ്ങൾ കൊണ്ടാണ് ഈ ആളുകൾ എതിരേറ്റത്. എല്ലാം സഹിച്ച് നിയമം നടപ്പിലാക്കുവാൻ വേണ്ടി പോലീസും പട്ടാളവും ബെൽഫാസ്റ്റ് നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. ബെൽഫാസ്റ്റ് നഗരത്തിൽ റെയ്ഡ് പുരോഗമിക്കുകയായിരുന്നു. പക്ഷേ സമയം കടന്നു പോകും തോറും ജനങ്ങളുടെ ആക്രമണവാസന കൂടിക്കൂടി വന്നു. ജനങ്ങളെ നിയന്ത്രിക്കാൻ പട്ടാളത്തിന് പോലും സാധ്യമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. പട്ടാളക്കാരിൽ ഒരുവൻ ജനങ്ങളുടെ കല്ലേറിൽ പരിക്കേറ്റ് താഴെ വീഴുന്നു. പരിക്കേറ്റ് കിടന്ന അയാളുടെ കൈകളിലുണ്ടായിരുന്ന തോക്കുമേന്തി ഒരു കുട്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ഓടിമറയുന്നു. ആ കുട്ടിയെ കണ്ടുപിടിച്ച് തോക്ക് വീണ്ടെടുക്കുവാനായി പട്ടാളക്കാരിലൊരുവൻ ആ കുട്ടിയുടെ പിന്നാലെ പായുന്നു. അതേസമയം ഇവിടെ ജനങ്ങളുടെ ആക്രമണം വർദ്ധിക്കുകയായിരുന്നു. പിടിച്ചു നിൽക്കുവാൻ മാർഗമില്ലാതെ പോലീസും പട്ടാളവും തങ്ങളുടെ ക്യാമ്പിലേക്ക് തിരിച്ചു മടങ്ങി. അതേസമയം ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ മറ്റാരും സഹായത്തില്ലാതെ ഒരു പട്ടാളക്കാരൻ ഏകനായി അകപ്പെട്ടു കഴിഞ്ഞിരുന്നു. നിയമപാലകരെ കണ്ടാൽ കടിച്ചു കീറുവാൻ വെമ്പൽ പൂണ്ടു നടക്കുന്ന ആ ജനക്കൂട്ടത്തിനിടയിൽ പെട്ടുപോയ ആ പട്ടാളക്കാരൻ്റെ ജീവിതമാണ് ഈ സിനിമയിൽ നിങ്ങളോട് പറയുന്നത്. ഏത് നിമിഷവും വേട്ടയാടപ്പെടുവാൻ സാധ്യതയുള്ള ആ പട്ടാളക്കാരൻ്റെ ആകുലതകൾ അതേപോലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിരിക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. ഇത്രയും കൊണ്ട് ഈ സിനിമയുടെ 15 മിനിറ്റത്തെ കഥ മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയാണ് അവൻ്റെ ജീവിതം, അത് നിങ്ങൾ കണ്ടറിയിക്കുക. അയാൾക്ക് ആ ജനങ്ങൾക്കിടയിൽ എത്ര നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കും? നല്ലൊരു ത്രില്ലർ സിനിമയാണ്, ഉറപ്പായും കണ്ടിരിക്കേണ്ട സിനിമകളുടെ ലിസ്റ്റിൽ പെടുത്താവുന്ന ചിത്രം. ഈ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ, ഈ സിനിമ ഓൺലൈനിൽ ലഭ്യമായ സൈറ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഈ സിനിമ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന സൈറ്റുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ തുടങ്ങിയവ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ദയവായി ചെക്ക് ചെയ്ത് നോക്കുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.